പിന്നെ ചെന്ന വഴിക്ക് തന്നെ ഇറക്കി വേഗം വെള്ളം കുടിക്കാൻ കൊടുക്കും, അല്ലെങ്കിൽ പട്ടം കൊടുക്കും. പിന്നെ ആനകളെയൊക്കെ നമ്മൾ ലോറിയിൽ നിന്ന് ഇറക്കി ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നിർത്തിയിട്ട് വേണം വെള്ളം കൊടുക്കാൻ, തീറ്റ കൊടുക്കാൻ. പന്ത്രണ്ടാം പ്രശ്നമൊക്കെ തൊഴിൽ നല്ല കണ്ണിങ്ങാണ്, നല്ല കണ്ണിങ്ങാണ് തൊഴിൽ. ഞാൻ പോയിരുന്നു മാനാടെ പറഞ്ഞു കഴിഞ്ഞാൽ കർണനൊക്കെ വൃത്തിയായി കഴുകി വൃത്തിയാക്കി നല്ല വൃത്തിയാക്കി ഒരു സഭയിൽ കൊണ്ടു നിർത്തി കഴിഞ്ഞ് നിലവ് നിൽക്കാൻ പറഞ്ഞാൽ നേരം നിർത്തി കഴിഞ്ഞാൽ നാടേ മരം ഊതി ആ മരം രണ്ടും പിന്നാക്കം വരും. നമ്മുടെ രാമനല്ലോ വന്നിരുന്ന ആശാന്റെ അവിടുത്തെ. അപ്പോ ഇപ്പൊ ഈ രാമം വന്നിരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ രാമനും കർണനും തമ്മിലുള്ളൊരു മത്സരം കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു. ആശാനൊക്കെ ആനകളെ കൊണ്ടുപോയിരുന്ന സമയത്ത് കേട്ടിരുന്ന പേരുകളല്ലേ പണ്ടത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെന്താ പറയാ, നമ്മളെ കർണനാനാണ് ആ കാലഘട്ടത്തിൽ അന്ന് നല്ല നിലവിൽ നിൽക്കുക. കർണാനയ്ക്ക് ഒരു ഒറ്റ നിലവാണ്, രാമൻ എങ്ങനെയാ വെച്ചാൽ പിടിച്ചു നിൽക്കണം പിന്നെ ഇരിക്കും. അങ്ങനെയാണ് കർണനാണ് അവിടെ വന്നത്. എങ്ങനെ വെച്ചാൽ തൃശ്ശൂർ ജില്ലയിലാണ് ആദ്യം വന്നത്. തൃശ്ശൂർ ജില്ലയിൽ നാണു സ്റ്റേഷൻ്റെ വീട്ടിലാണ് കൃഷ്ണകുമാർ ആണ് വന്നത്. ആനവിടെ വന്ന കാലത്തിൽ അന്ന് കടുവവേലായുധനാണ് ഞാൻ അയച്ചു തരുന്നത്. കടുവവേലായുധൻ രണ്ടു വർഷം അങ്ങനെ കയറിക്കഴിഞ്ഞപ്പോൾ കടുവവേലായുധൻ ആനയിൽ നിന്ന് മാറി. രണ്ടര വർഷത്തോളം നിന്നിട്ട് കടുവവേല മതി. പിന്നെ പിന്നെ ആന കയറുന്നത് ഊട്ടറുണ്ണിയ. ഊട്ടറുണ്ണി കയറി കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആന ഇവിടെ വെള്ളിനേരി ഗുണം നിർത്തിയിട്ടുണ്ട്. ഇവിടെ കർണാന ഞാൻ അന്ന് തിരുവമ്പാടി രാമഭദ്രനാണ്. ഈ ആനകളെ കാരണം സീസൺ കഴിഞ്ഞ് നമ്മൾ തീറ്റയ്ക്കിട്ട് കൊണ്ടു ഇവിടെ വന്ന് നിർത്തിയിരുന്നത്. അയാൾ ഊട്ടറുണ്ണി കുറേ കാലം കയറി. അങ്ങനെയാണ് പിന്നെ കർണാന അവിടുന്ന് കുറേ കാലങ്ങൾ കഴിയുമ്പോൾ മനുഷ്യരി അരിയട്ടം പോകണം. മനുശ്ശേരി അരിയട്ടം മായേൻ്റെ ശേഷം ആന കയറുന്നത് പാർശ്ശേരി ചാമ്പ്യാണ്. തൃശ്ശൂർ നാണു ദശകുമാർ കമ്പനിയിൽ വന്നതിൻ്റെ ശേഷമാണ് കുറേ കാലം നിന്നിട്ടാണ് മനുശ്ശേരി അരിയട്ടം എടുക്കുന്നത്. അപ്പോൾ തൃശ്ശൂരുണ്ടായ സമയത്ത് നമ്മുടെ വെള്ളിനേഴിൽ നിന്നായിരുന്നു. അന്ന് ഊട്ടറുണ്ണി കയറുമ്പോൾ എൻ്റെ ആനകളൊക്കെ പടക്കുമ്പോൾ എൻ്റെ കൂടെ ഊട്ടറുണ്ണി ഞാനൊക്കെ ഒരു ഇതാ. അപ്പോൾ ഊട്ടറുണ്ണി ഗുരുവായൂരദാസിൽ ആനക്കുണ്ട്. അപ്പോൾ ഇവിടെ വർഷക്കാലയാകുമ്പോൾ തീറ്റയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ കൊണ്ടു വന്നത്. അന്ന് ഇവിടെ നമ്മളെ രണ്ട് മൂന്നാലുണ്ട്. ഗോപാലൻ കുട്ടിയാണ്, ഭദ്രനാന, കർണനൊക്കെ പടക്കലുണ്ട്. ഈ കണ്ടംപുള്ളി വേലനാരായണനെ ഞാൻ ഇവിടെ കൊണ്ടു നിർത്തിയിരുന്നത്. ഇങ്ങനെയുള്ള ആനകളൊക്കെ നാണു ദേശൻ കമ്പനിയിൽ നിന്ന് വിട്ടിട്ട് പിന്നെ വാങ്ങണത് മനുശ്ശേരി അരിയേട്ടനാ. മനുശ്ശേരി അരിയേട്ടൻ മായേൻ്റെ ശേഷം പിന്നെ പാർശ്ശേരി ചാമ്പ്യേട്ടനെ കയറിയതാണ്. അങ്ങനെ കുറേ കാലങ്ങൾ അവിടുന്ന് മനുശ്ശേരിയിൽ പാർശ്ശേരി ചാമ്പ്യേട്ടൻ കർണനാനെ കയറി ഊരവും കാര്യങ്ങളെല്ലാം ആയിട്ട് അവിടെ തന്നെ നീരുകട്ടലും എല്ലാ കാര്യങ്ങളും മനുശ്ശേരി അരിയേട്ടൻ്റെ ഇതിൽ ചാമ്പ്യേട്ടൻ്റെ ഉത്തരവാദിത്തത്തിലാണ് അങ്ങനെ പോയിരുന്നത്. പിന്നെ അങ്ങനെ ലാസ്റ്റ് അവിടുന്ന് മനുശ്ശേരി അരിയേട്ടൻ നേരെ മംഗലാമെന്ന് അണ്ണന്മാർക്ക് ഹരിദാസേട്ടൻ കൊടുത്തു. ഹരിദാസേട്ടൻ്റെ ഇത് വന്നിട്ട് പിന്നെ അത് ആറ്റക്കര നാരായണൻ ആ കയറി നാരായണൻ. പിന്നെ അത് ഇങ്ങനെ ഓരോരുത്തരും മാറലും കയറലും. ചാമ്പ്യേട്ടൻ കുറച്ച് ദിവസം നിന്നു ഇവിടെ വന്നിട്ട് ഒന്ന് കുറച്ച് ലെവലാവുള്ളൂ. പിന്നെ അയാൾ പറഞ്ഞു നമുക്ക് ഇങ്ങനെ വീട്ടിലെ പണി കിട്ടില്ല, അതുകൊണ്ട് ഞാൻ ആനയ്ക്ക് നിൽക്കില്ല, ഞാൻ എനിക്ക് അവിടേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ആന പോയി. പിന്നെ ഇവിടെ ആറ്റക്കര നാരായണൻ കയറി. അങ്ങനെ ഓരോരുത്തരും മാറി മാറി കയറി. പിന്നെ ഇവരുടെ നോട്ടവും കാര്യങ്ങളൊന്നും അല്ല ഇവിടെ. മനുശ്ശേരി നിൽക്കുമ്പോൾ പറഞ്ഞാൽ ആനയ്ക്ക് വേണ്ടമാരുടെ ചികിത്സയും കാര്യങ്ങളും ചാമ്പ്യേട്ടൻ്റെ ഇഷ്ടത്തിനാണ്. അതുപോലെ ആനയും നോക്കാൻ കടുവയും ഭയങ്കരത, ഉണ്ണിയും ഭയങ്കരത. അത് പിന്നെ നാണുദ്ദേശം കമ്പനിയിൽ കൃഷ്ണകുമാറേട്ടനും അവർ ആനകളെ നോക്കേണ്ട കാര്യത്തിന് നല്ല നിർബന്ധമാണ് ആ ഒരു കാര്യം. പിന്നെ പേരാമംഗലത്ത് പറഞ്ഞാൽ ഇപ്പം നമ്മളെ തൃശ്ശൂരിന് സ്വാമി കൊടുത്ത രാജുസ്വാമി കൊടുത്ത ഈ ആന വിറ്റതാണ് പേരാമംഗലം. അവരെടുത്ത് നിന്നിട്ടാണ് ആന തവണ. അവിടെ സ്വാമി കൊടുത്തു, അവരെടുത്ത് നിന്ന് നല്ലൊരു ആനയായി, നല്ല ചുറ്റുപാടും നല്ല രീതിയായി നോക്കി കാര്യങ്ങളൊക്കെ ആയി. പിന്നെ അവിടെ പലരും പല അഭിപ്രായക്കാരാണ്. അവിടെ ഓരോ കൊല്ലം കമ്മിറ്റി മാറും, ഓരോ രീതിയാവും. എന്നോടൊരവസരത്തിൽ ഈ പേരാമംഗല ആന അഴിക്കാൻ വേണ്ടി ഈ കമ്മിറ്റിക്കാർ തൃശ്ശൂർ വന്നാ. അന്ന് എൻ്റെ കയ്യിൽ തിരുവമ്പാടി ഭദ്രനാണ്. അന്ന് ഞാനുണ്ട്, എൻ്റെ ആശാൻ കുറ്റിക്കോടുണ്ട്, കുറ്റിക്കോടൻ്റെ അനിയൻ അന്ന് കുട്ടമുള രാമദാസന പുണ്യുണ്ട്, പിന്നെ ഈ തിരുവാണിക്കാവ് രാജഗോപാലനകാരനാണ് മണിയാ ചെതളിമണി. അപ്പോൾ ഞങ്ങളോട് അന്ന് ഇതായപ്പോൾ ഞാനും ആ പുണ്യം പറഞ്ഞു 15,000 രൂപ ആയിരുന്നു ആന അയച്ചു തരുന്നത്. കൊണ്ട് ഞങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഒരു 15,000 രൂപ തരാൻ പറ്റില്ലായിരുന്നു, ഞങ്ങൾക്ക് പറ്റില്ലായിരുന്നു. അപ്പോഴാണ് പിന്നെ അത് മണി ചെതളിമണി അന്ന് തിരുവാണിക്കാവ് രാജഗോപാലനാണ് കയറുക.
അവൻ അവൻ്റെ കൂടുള്ളവനെ അയമ്പിക്കാക്കിയിട്ട് അവൻ പോയി അയച്ചിരുന്നു. അങ്ങനെയാണ് ഈ മണി വരാമാതിയത്. മണി എന്നതിന് ശേഷം ആന നല്ല രീതിയിൽ എത്തിക്കുന്നു. മണി ആനയെ നോക്കേണ്ട കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമായി. ഒരു കള്ളവെള്ളം ചാരായ സെറ്റ പീടിയൊന്നും ഇരിക്കില്ല. ആനയെ നല്ല നോക്കണം. കൂടെ വെക്കണവരായാലും ശരി, നല്ല ആനയെ നോക്കി കാര്യങ്ങൾ നടത്തണം. ആണവൻ്റെത് നല്ലൊരു വൃത്തിയുള്ളൊരു പണിയാണ്. നല്ല വൃത്തിയുള്ള പണിയാണ്. കള്ളും വെള്ളം കുടിക്കുക, ചാരായം കുടിക്കുക, സിഗരറ്റ് കുടിക്കുക, വീട് കഴിക്കുക, അങ്ങനെയുള്ള ഇതൊന്നുമില്ല. ഞാൻ അവൻ്റെ ചിട്ടകൾ ഭയങ്കര ചിട്ടയാണ്. ആനയെ നോക്കേണ്ട കാര്യം അവൻ പറഞ്ഞമാതിരി തന്നെ ആനയെ നോക്കണം ഉടമസ്ഥമാതിരി. അതേപോലെ അവൻ നോക്കുകയും ചെയ്യും. അല്ലാതെ മറ്റുള്ള രീതിയിൽ ലൈവുള്ളവരെ കൊടുത്തു വിടുക, അല്ലെങ്കിൽ ഇതാക്കുക ഒന്നുമല്ല. അവൻ ആനയെ കഴുകാൻ വന്നു കഴിഞ്ഞാൽ അവൻ ഒപ്പം ആനയെ കഴുകും. മറ്റുള്ളവരൊക്കെ ചിലപ്പോൾ ഷർട്ടും മുണ്ടും മാറ്റിയിട്ട് അവിടെ നിൽക്കും. ചിലവർ മേത്ത് ഷർട്ടും മുണ്ടും തന്നെ അയക്കില്ല, അവരെ കൊണ്ട് കഴിയിക്കും. ആ കാലഘട്ടം അന്നത്തെ ആനപ്പണി, അന്നത്തെ ആനപ്പണി എന്നല്ല. അങ്ങനെയാണ് ആനയുള്ളത്. അതിനിപ്പോൾ രാമനും കർണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആനപ്രേമികളുടെ ഇടയിൽ എപ്പോഴും ഒരു ഓളം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഓളം ഉണ്ടാക്കണ പറഞ്ഞാൽ ഈ ഇപ്പോഴത്തെ കാലത്തെ ഈ ആനപ്രേമികളിലാണ് ഈ ആന ഈ രണ്ട് ആനകളെ ഓളം ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷേ പണ്ടത്തെ കാലത്ത് ആനകളിൽ ശങ്കരകുളകര കാരണം കണ്ണമ്പുള്ളി വാർന്ന അറിയണ ആനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗപ്രസാദ് ആന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓളം ഉണ്ടാക്കേണ്ട കാലമുണ്ട്. അന്ന് ഈ ക്യാമറ പോകണം, ടച്ച് പോകണം, കാര്യങ്ങളൊന്നും ഇതൊന്നുമില്ല. അന്നത്തെ ഇത്ര ആഘോഷമുള്ള ആന ഫീൽഡ് ആനകളെ പറ്റിയിട്ട് ആഘോഷിക്കാനുള്ള ആൾക്കാരില്ല. കാലഘട്ടം മാറി. ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഒരു 4 വയസ്സ് 5 വയസ്സായ കുട്ടി മൂലൊരു 30-35 വയസ്സായ തന്താരായാലും ഇപ്പോൾ ആനകളിൽ പറഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ ഇതിൽ വന്നു. ആന എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉതിരിക്ക് വന്നു. അങ്ങനെയാണ് കുറേ ആന പ്രേമികളുണ്ട്, കുറേ ആനകളെ എതിർക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ആ ആനക്കാരെ പണി കളയാൻ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ സാമയുടെ സ്ഥിതി എന്താ? അതെ, പൂരം ആനയെ തല്ലാൻ പാടില്ല, കുത്താൻ പാടില്ല, ഇങ്ങനെയുള്ളൊരു വ്യക്തിയുണ്ട് അവിടെ. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇത് എഴുതി എഴുത്തും വായനയിൽ ഇതിനെ കൊണ്ടുനടക്കാൻ പറ്റില്ല. ഇന്നിപ്പം നിങ്ങളുടെ കുട്ടി സ്കൂളിൽ പോയിട്ട് ടീച്ചർ തച്ചു പറഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചറോട് ചോദിക്കും എന്തിനാ എൻ്റെ കുട്ടി എഴുതി. കുട്ടി പഠിക്കാൻ തന്നെ കുട്ടി തച്ച് എഴുതി കൊടുത്താൽ മനസ്സിലായി. ആനകളൊക്കെ എഴുതി കൊടുത്താൽ മനസ്സിലായി. ആനകൾ തെറ്റിയുമ്പോൾ തെറ്റിയണതിന് ശിക്ഷിക്കണം. ലക്ഷക്കണക്കിന് ജനത്തിൻ്റെയും കോടിക്കണക്കിനും മുതലിൻ്റെ ഇടയിലാണ് ഇതിനെ കയറ്റി നിർത്തുന്നത്. അതിനെ എന്താ ചെയ്യേണ്ടത്, എപ്പോഴും അത് തെറ്റുക, എന്താ ചെയ്യുന്നത് അത് ആനക്കാരനെ അറിയും. അല്ല, അവിടെ നിൽക്കുന്ന കാണികളൊക്കോ കമ്മിറ്റിക്കാർക്കോ അല്ലെങ്കിൽ കുറേ ആനപ്രേമികൾക്കോ അല്ലെങ്കിൽ അവിടെ പഞ്ചവാദ്യം നടത്തണോ പിന്നെ തിമിള കൊട്ടണോനോ മദ്ദളം കൊട്ടണോനോ അവിടുത്തെ പൂജാരിക്കും എന്ന് പറയുന്നില്ല. ആനൻ്റെ മുകളിൽ കാണില്ല. ഈ ആനൻ്റെ രീതിയും സ്വഭാവമാണ്, അത് ആനക്കാരനാണ്. ആന തെറ്റിയാണ് അല്പം നമ്മളവിടെ തല്ലേ അല്ലെങ്കിൽ തോട്ടിക്കൊന്ന് കൊത്തിക്കേ അടിക്കുകയാണ് പൂരപ്പറമ്പിൽ വെച്ചിട്ട് ചെയ്യണത്. ഇവർ കാണുന്ന ആനക്കാരൻ പൂരപ്പറമ്പ് ആന തച്ചു. ആന തച്ചല്ല, തെറ്റിയാണ് ശിക്ഷിക്കുന്നത്. ആ തെറ്റിനാണ് അവിടെ ശിക്ഷിക്കുന്നത്. ചിലപ്പോൾ അവിടെ നിരത്തും. അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. കാണികൾ എന്താ പറയണ്, അവൻ രണ്ടെണ്ണം അടിച്ചു, ആന തച്ചു, ഇതാ പറയണേ. ഇവരെ കാട്ടിൽ വിട്ടാക്കിയ ഇവിടെ പൂരം വേണമെന്നില്ലേ. ഇവിടെ ഇപ്പോൾ ഗുരുവായൂർ നിത്യശീവേലി കഴിക്കണം എന്ന് ഗുരുവായൂരപ്പം പറയണില്ല. ആന വെച്ചിട്ട് ഗുരുവായൂർ നിത്യശീവേലി കഴിക്കണം, സ്വർണത്തിൻ്റെ കോലം വെച്ചിട്ട് നിത്യശീവേലി കഴിക്കണം എന്ന് ഗുരുവായൂരപ്പം പറയില്ല. തിരുവമ്പാടിയിൽ പറയില്ല. ഒരു ക്ഷേത്രങ്ങളിലും നിത്യശീവേലി വയ്ക്കാൻ പറയില്ല. തൃപ്രയാർ നിത്യശീവേലിൻ്റെ അവിടെ നിത്യശീവേലി വേണമെന്ന് പറയില്ല. ആനയെ വെച്ച് നിത്യശീവേലി കഴിച്ചു പോകണമെന്നില്ല. നമ്പൂരി കയ്യിൽ വിഗ്രഹത്തിൽ വന്നായി. ഏത് കാലത്ത് ഈ ആന ഇവിടെ വന്നിട്ട് അമ്പലങ്ങളിൽ ഉണ്ടായി? എത്ര കൊല്ലത്ത് നിങ്ങളുടെ ഇപ്പം നിത്യശീവേലിക്ക് ആനകൾ ഇരുന്നൊളിക്കാൻ തുടങ്ങി? ഈ ആനകളൊക്കെ കാട്ടു കിടക്കണല്ലേ. എത്ര വർഷമായി ഈ ഒരു 10-100 വർഷത്തോളമായിരുന്നു ചിട്ടകൾ വന്നിട്ട്. പഴയ കാലങ്ങൾ അന്നൊക്കെ ഈ മനകളിലൊക്കെയാണ് ആനകളുള്ളൂ. ആ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഒരു ഇതാണിത് വന്നത്. പക്ഷേ ഇതൊന്നും ഇവിടെ പറയണില്ല. ദൈവങ്ങൾക്ക് ആന വേണമെന്നും പറഞ്ഞില്ല. ആനയ്ക്ക് പൂരം നന്നായി കൊള്ളുന്നില്ല. ആനയ്ക്ക് വയറച്ച് തിന്നണം. അതിനിപ്പോൾ ഈ ജയിലിൽ കൊണ്ടുവന്നിട്ടിരിക്കല്ലേ, അവർ സ്വാതന്ത്ര്യത്തിനല്ല അവർ നിൽക്കണ. വല്ല മരണ വീട്ടിലോ കല്യാണ വീട്ടിലൊക്കെ ടാർപ്പായ വലിച്ചെട്ടി നാലോടത്തേക്ക് 4 കയറിട്ട് വലിച്ചെട്ടി മാരിയല്ലേ നിൽക്കണേ. 4 കാലും 4 അങ്ങനെ ഇട്ടിട്ട് അങ്ങനെയല്ലേ നിൽക്കണേ. അവർ സ്വാതന്ത്ര്യമായിട്ട് അവർക്കൊന്നും വരാൻ വലിക്കാൻ തിന്നാൻ പറ്റില്ല. നമ്മൾ കൊടുത്ത വർഷമല്ലേ കഴിക്കുള്ളൂ. അവരുടായ അവരുടെ ജീവിതം അവർ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടായ കാട്ടിലും മലപ്പാട് കാട്ടിലേതെങ്കിലും ആനകൾ മലപ്പാടുണ്ടായിട്ട് ചത്തണോ? അല്ലെങ്കിൽ കാട്ടാനകൾ ചാവണുണ്ടോ? ചാവണമൊന്നുമില്ലോ. ഇവിടെ ടിപ്പറിൽ കല്ലേറ്റി പോകുമ്പോഴാണ് ആനകളെ കൊണ്ടുപോകണേ. ഇവിടുത്തെ പൂരം കഴിഞ്ഞാൽ രാവിലെ ഇവിടുത്തെ പൂരം കഴിഞ്ഞാൽ വൈകുന്നേരത്ത് കൊല്ലത്താണ്. നാളെ കൊല്ലത്തുനിന്ന് രാത്രി 12 മണിക്ക് കഴിഞ്ഞാൽ രാവിലെ 6 മണിക്ക് തൃശ്ശൂരാണ്. ഇത് നടത്തി കൊണ്ടുപോകാൻ കാലത്ത് ഈ ആനകളൊന്നും ഈ വഴക്കും കത്തിരി ആളെ കൊല്ലൊന്നും ഉണ്ടാവില്ല. അന്ന് ഈ ആനകൾക്ക് ഈ സൂക്കൂടുന്നില്ല. ഇത് 10-64 മീറ്റർ കുടലാണ്. ഇതിനൊറ്റ കുടലേ ഉള്ളൂ. അല്ല, നമ്മളെപ്പോലെ ചെറു കുടലും വലിയ കുടലൊന്നും ഇല്ല, ഒറ്റ കുടലേ ഉള്ളൂ. ഈ വണ്ണുണ്ട് ഈ കുടലും 10-64 മീറ്റർ. അത് ഉള്ളിൽ കടന്നടിക്കുകയാണേ. ഈ പകുതി കുടത്തിൽ വെള്ളം നിറച്ചിട്ട് കുലുക്കിയ മാതിരിയാണേ. ഇളനീര് കുലുങ്ങില്ല, 4 നേരം കുലുങ്ങില്ല.
അതേപോലെ ഇത് കൊള്ളു അതിൻ്റെ ഉള്ളിൽ കിടന്ന് അടിക്കില്ലേ, ഇത് വിട്ടു പോവല്ലേ. പിന്നെ ചെന്ന വഴിക്ക് തന്നെ ഇറക്കി വേം വെള്ളം കുടിക്കാൻ കൊടുക്കും, അല്ലെങ്കിൽ പട്ട കൊടുക്കും. ഒരു ആനകളെയൊക്കെ നമ്മൾ ലോറിയിൽ നിന്ന് ഇറക്കി ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നിർത്തിയിട്ട് വേണം വെള്ളം കൊടുക്കാനും തീറ്റ കൊടുക്കാനും. സ്വയം സ്വയം ആനകൾ തണുക്കണം. ആനകൾ സ്വയം ചെവി ആട്ടി 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 ആട്ടിയിട്ട് ആനകൾ തണുക്കും. ആ ചെവി ആട്ടി കംപ്ലീറ്റ് ഇങ്ങനെ ആട്ടി 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 സ്പീഡിൽ ആട്ടിക്കൊണ്ടിരും. ആ ആട്ടി ആട്ടിയിട്ട് നിലവിൽ ആട്ടം നിർക്കും. അപ്പോൾ പിന്നെ ആന വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉമ്പാക്കും, അല്ലെങ്കിൽ പിന്നാക്ക് ഇങ്ങനെ ആട്ടും. അപ്പോൾ ആനയുടെ ക്ഷീണം മാറി. ആ സമയത്ത് വെള്ളം കൊടുക്കാനും തീറ്റ കൊടുക്കാനൊക്കെ പാടും. അതേപോലെ അതിന് പുതുമഴ കഴിയുമ്പോൾ മണ്ണിന്നും അതിൻ്റെ ഇത് നോക്കണം, അല്ലെങ്കിൽ ഇടയ്ക്ക് ഇരണ്ടൊക്കെ ഇട്ട് വരും. അപ്പോൾ അതിനുള്ള അശുവർണ്ണപ്പൊടിയോ അതിനുള്ള പല മരുന്നുകളുണ്ട്. ഇരണ്ടൊക്കെ ഇട്ട് വരണം, മുൻകെട്ട് വരും, പിൻകെട്ട് വരും, എല്ലാം വരും. മുൻകെട്ട് വന്ന ആനകൾ നേടില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളും നോക്കണ്ട കുറേ. ഇതൊക്കെ നോക്കി നേരേക്ക് കൊണ്ടുവരുന്നാലേ നമ്മൾ ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാനും, അല്ലെങ്കിൽ തൊഴിൽ ഇല്ലാപ്പോൾ ഇന്നൊരു മാസം രണ്ട് മാസം ഇന്നത്തെ ഡ്രൈവിംഗ് ഒഴിക്കുമ്പോലെ ഇന്നിപ്പോൾ 6,000-7,000 ഉറുപ്പ് കൊടുത്ത രണ്ട് മാസം പോയി കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി, കമ്പ്യൂട്ടറിൽ വട്ടം തെക്കി എല്ലാ കാര്യം കഴിഞ്ഞ് ലൈസൻസായി. ആനപ്പണിയല്ല, ആനപ്പണി 5-6 കൊല്ലൊക്കെ ഒന്നോ രണ്ടോ ആൾക്കാരെ കൂടെ തല്ലും കുത്തും കൊണ്ട് അടിയും കൊണ്ട് തെറിയും പറഞ്ഞ് കേട്ട് നടന്ന് പഠിക്കണം. അങ്ങനത്തെ ശരീരത്തിന് കോട്ടവും വരില്ല. അന്ന് പണി പഠിച്ചവർക്ക് ഇന്നൊരു കോട്ടവും വരില്ല. ഇന്നൊക്കെ കയ്യുമ്പിൽ എണ്ണാന്നുള്ള ആനക്കാരെ പോയി തൊഴിലാറുള്ളൂ. ഇത്രേ ഉള്ളൂ അറിയോ. അപ്പം അങ്ങനെയുള്ള നല്ല ആനക്കുണ്ട്. പൊന്നൻ നല്ല ആനക്കാരാണ്. ആന കുറേ ആൾ ബീഹാർ ബാബു ആനപ്പണി നിർത്തി. പിന്നെ നല്ല നല്ല കുറച്ച് ആൾക്കാർക്ക് പോയിട്ടുണ്ട്. അതിപ്പോൾ ആനകളിൽ നിന്ന് പോയതൊന്നുമല്ല. കൊല്ലരാമകൃഷ്ണൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല. കൊല്ലം രാമകൃഷ്ണൻ തൊഴിൽ നല്ല കണ്ണിങ്ങാ, നല്ല കണ്ണിങ്ങാ തൊഴിൽ. ഞാൻ അപ്പം നാൾ പോയിരുന്നോ കാണാൻ പക്ഷെ ഞാൻ പോയിട്ട് അവിടെ ഇങ്ങനെ പോയി. അപ്പോൾ ആന നിൽക്കുന്നത് ആ ചേട്ടൻ അത്ര ദൂരത്താ. ഞാൻ ഇവിടെ രാജ്യത്തറയുമ്പോൾ ഇപ്പോൾ ഇരിക്കുന്നത് ഞാൻ അവിടെ ചെന്ന് എൻ്റെ ചെന്നതിന് അവത്താരൊക്കെ പറഞ്ഞൊരു വീടിയൊക്കെ വാങ്ങി വരിച്ച് ഞങ്ങൾ കൂട്ടം കൂടി ഞാൻ അർത്താനം പറയുന്നു. അപ്പോഴേക്ക് ഞാൻ അവിടെ തുടങ്ങി അംഗം പഴയ ആനക്കാരൻ വന്ന്. അപ്പോൾ രാമകൃഷ്ണൻ പറഞ്ഞു ഈ പണ്ടാരം തുടങ്ങി ശല്യം വഴക്ക് എത്ര കൊമ്പൂട്ടിക്കാതെ. അപ്പോൾ ഞാൻ അവസ്ഥ ഞാൻ പോയിട്ടുള്ളൂ. ഞങ്ങൾ ലോഡ് അടക്കും, ലോഡ് അവിടെ വന്ന് കുറേ കൂട്ടം കൂടി കർത്താനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളോട് പോരി ചെയ്തു. നമുക്കറിയാം അവിടെ പോകാൻ പറ്റില്ല. ആ സമയത്ത് ഉമേശ്വരാനെ വന്നിട്ടേക്ക് ധൈര്യമായിട്ട് പോവാം. ഇപ്പോൾ മനോജാനെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പോവാം. ഇപ്പോൾ മനോജിനെ പോകാൻ സമയത്ത് അവിടെ നിർത്തിയിട്ട് നമുക്ക് ഒരു ചായ കുടിച്ചു തരണം പറഞ്ഞാൽ മനോജിന് പോയി നമുക്ക് അവിടെക്കാം. അത് ചില ആനകൾ പഴയ ചട്ടക്കാരെ മറക്കില്ല. ചില ആനകൾ നമ്മൾ പഴയ ഘട്ടക്കാരെ കണ്ട ചില ആനകൾ മറ്റുള്ള ഘട്ടക്കാരനെ ഉപദ്രവിക്കും. മാനാടി കണ്ണനെ പറഞ്ഞാൽ സംബന്ധിച്ചോളം പഴയ ഘട്ടക്കാരൻ ചെന്ന് കഴിഞ്ഞാൽ മാനാടിക്കണ്ണ പണി അത് ചെയ്യുന്നുള്ള ഒരു മുഖ്യവാറ് ഒപ്പാണ്. പഴയ ആനക്കാരും പറഞ്ഞിട്ടുണ്ട്, ആന കയറിയവരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെതായുള്ള ബോധത്തിൽ എനിക്ക് എൻ്റെ അനുഭവത്തിലേക്ക് മനസ്സിലാകാം. പക്ഷെ ഉമേശ്വരനാനെ ചെയ്യില്ല. ഉമേശ്വരനാനെ മനോജർ വശത്ത് നിൽക്കാതെ നമുക്കൊരു വശത്ത് കയറി നടക്കേട കൂട്ടം ഇല്ലെങ്കിൽ ഇരുത്തില്ലേ വർത്തമാനം പറയുക കൂട്ടം കൂടൊക്കെ ചെയ്യാം. അത് നമ്മളെ കണ്ണു വിളിച്ച് നോക്കില്ല. അതൊരു യൂബ് അങ്ങനെ കർണനാനോടെ പറഞ്ഞു കഴിഞ്ഞാൽ കർണനാനൊക്കെ വൃത്തിയായി കഴുകി വൃത്തിയാക്കി നല്ല വൃത്തിയാക്കി ഒരു സഭയിൽ കൊണ്ടു നിർത്തി കഴിഞ്ഞാൽ നിലവ് നിൽക്കാൻ പറഞ്ഞാൽ നേരെ നിർത്തിക്കഴിഞ്ഞാൽ നടയമരം ഊതി ആ മരം രണ്ടും പിന്നാക്കം ബലിപാട് ഊന്നി കഴിഞ്ഞ് തലകെട്ട് കെട്ടി അവിടെ നിർത്തി അവിടെ നിൽക്കും. ഒരൊറ്റ നിലവാണ്. അത് ചില ആണകൾക്ക് പന്നിക്കഴുത്താണ്, ചില ആണക്ക് മയിൽക്കഴുത്താണ്, കർണനാനിക്ക് മയിൽക്കഴുത്താണ്. അങ്ങനെ എഴുതുന്നുണ്ട്. അങ്ങനെ ഓരോ ആനകളുടെ കഴുത്തിനുണ്ട്. ചില ആനകളെ കുടുങ്ങി കഴുതായി, ചില ആനകളെ നീണ്ട കഴുകി. പക്ഷെ എന്നാലും ആനകൾ നിൽപ്പാൻ നിന്നാൽ അവിടെ നിൽക്കും. അതിൽ നിൽപ്പിനൊരു വ്യത്യാസമില്ല. പയ്യപ്പനാനെ തലകെട്ട് കെട്ടി അവിടെ നിർത്തിക്കഴിഞ്ഞാൽ അതവിടെ നിന്നേക്കും. അതൊരു പന്നിക്കഴുത്താണ്. അതവിടെ കറക്റ്റ് അവിടെ നിൽക്കുക നിലവ്. ചക്കമംഗലശ്ശേരിയിലൊക്കെ കർണ പേരെടുത്ത് പോകാനേ, എന്നുവെച്ചാൽ ആനക്കാരൻ തോട്ടിയും കൂലം കെട്ടി പിന്നെ തലയെക്കെട്ട് കെട്ടി തോട്ടിയും കൂലം അവിടെ മാറ്റി വെച്ച് അങ്ങനെ മാറിക്കണം. 5 മിനിറ്റ് 10 മിനിറ്റോടെ കിടക്കണം. ആ നിൽപ്പാനടക്കും. ഇപ്പോഴാണ് ആന ഈ തൃശ്ശൂരിൽ നിന്ന് വന്നിട്ട് തൃശ്ശൂരിൽ നിന്ന് പോകുന്ന അരിയട്ടൻ്റെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ ആന യോഗനാണ്. അണ്ണന്മാരുടെ അടുത്ത് വന്നിട്ട് ഒരു 5-8 കൊല്ലം എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെയാണ് ആവൻ അവശനായത്, അല്ലേ? പ്രായമായി അവശനായി ഇതൊക്കെ ആയി. നല്ലൊരു ആനയാണ്, നല്ല പേരും പ്രസിഡൻ്റായി. കാശുണ്ടാക്കി ആനേ നമ്മളിലെ കണ്ടംപുള്ളി ബാലനാരായണൻ ആന 53,000 രൂപയ്ക്കാണ് ചുണ്ടൻപറ്റ ഉദരമാക്കിലിൻ്റെ വാങ്ങിയത്. എത്ര കൊല്ലം കണ്ടംപുള്ളിയിൽ നിന്നും ലക്ഷങ്ങൾക്ക് പാട്ടത്തിന് പോയിട്ടുണ്ടാന.
ഒരു ദിവസമൊന്നും ഉണ്ടാവില്ല അന്നത്തെ കാലത്ത്. ഇന്നാണ് ആന വെച്ചാലോ, ഇന്നപ്പം ഈ ഒരു 300,000-400,000 റുപ്യ പാട്ടത്തിന് വിളിക്കാനുള്ളൊക്കെ ഉണ്ടാവും. ഈ പിന്നെന്താ പറയുക, വണ്ണമുള്ളി വാലനാരായണാനി, ഈ ശങ്കരകുളനാണ്, അഭിനായ തട്ടാമേശൻ ഒറ്റപ്പാലത്തി തട്ടാമേശൻ്റെ ആന ചത്തു. അതിനപ്പോൾ ഒരു ഒരു ആന മതപ്പാടിൻ്റെ ആ ഒരു സമയത്തൊക്കെ ആന ശരിക്കും എങ്ങനെയാണ് കാണിക്കുക? ആനയുടെ മതപ്പാടിൻ്റെ സമയം പറഞ്ഞാൽ ആനയുടെ ശരീരപ്രകൃതി നമ്മൾ കണ്ടു മനസ്സിലാക്കാനുള്ള കഴിവണം. ആനയുടെ ശരീരപ്രകൃതി നമ്മൾ കണ്ടു മനസ്സിലാക്കാനുള്ള കഴിവണം. വന്നാൽ ആനയുടെ കണപ്പാട് കനം കൂടും, കണ കൊത്തിക്കും, പിന്നെ ആനയുടെ കണ്ണിൽ മഷി ഇറങ്ങും, കണ്ണിൻ്റെ തടങ്ങൾ കനം കൂടും, കനം കൂടും, ആ ശരീരപ്രതിക്ക് ഒരു മെഴുക്ക് കളർ വരും. ആ സമയങ്ങളൊക്കെ നമ്മൾ കാക്കണം. പിന്നെ ചിലപ്പോൾ കൂടുള്ളവരെ ഓടിക്കും, ചിലപ്പോൾ കൂടുള്ളവർ പട്ടിട്ട് കൊടുക്കാൻ പോയി ചാടിക്കും, അത് നോക്കണം. ചിലർ കൂടുള്ളവരെ ചെയ്യില്ല, നമ്മളെ ചട്ടക്കാരൻ ചെയ്യുക. ചില ആനകൾ കൂടുള്ളവരെ ചെയ്യില്ല, ചട്ടക്കാരെ ചെയ്യുക. ചില ആനകൾ കൂടുള്ളവരെ ആദ്യം അകത്തും, അവരെ ഒഴിവാക്കുമ്പോൾ നമ്മൾ കണക്ക് കൂട്ടണം കെട്ടാറായിരുന്നു. അപ്പം നമ്മൾ കെട്ടണം, അങ്ങനെയാണ്. അത് കഴിഞ്ഞ് കെട്ടിയുറപ്പിച്ച് കഴിഞ്ഞാൽ ചികിത്സ ചെയ്യാൻ പറ്റിയ ചികിത്സ മര്യാദ കൊടുക്കാൻ പറ്റുന്ന ഈ ചികിത്സ ചെയ്യുക. അത് കഴിഞ്ഞ് ഒലിവ് തുടങ്ങിക്കഴിഞ്ഞ് ഒലിവ് കഴിഞ്ഞാലും നമ്മൾ ഇനി വല്ലതും ബാക്കി ഒലിക്കാണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് കൊടുക്കണം. ഒലിവ് കംപ്ലീറ്റ് നിൽക്കുകയാണ്ട്, ആ ഒലിവ് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ളിൽ വല്ലതും ഒലിക്കാൻ ബാക്കി ഉണ്ടാവും, കെട്ടി കിടക്കണ്ടാവും. ആ ആ കെട്ടി കിടക്കണമെങ്കിൽ നമ്മൾ വീണ്ടും അതിനെ നമ്മൾ ഉള്ളിലേക്ക് തണുക്കാനുള്ള ഭക്ഷണം കൊടുത്തിട്ട് വീണ്ടും ഉണ്ടെങ്കിൽ ഒലിപ്പിക്കണം. അതിന് ഓരോരോ മരുന്നുകളും കാര്യങ്ങളും വേറെ ഉണ്ട്, മരുന്നുകളുണ്ട്. പിന്നെ ചില ആണുകളൊക്കെ ഒലിക്കാൻ കന്നം വീർത്തിരിക്കും, കന്നം വീർത്തിരിക്കും, കന്നം ചില ആണുകൾ കന്നം വീർക്കും ഒലിക്കണ സമയത്ത്. ചില ആണുകളുടെ കന്നം ഒട്ടിക്കൊണ്ടേ ഇരിക്കും ഒലുവിലും. ചില ആണുകൾ കന്നം വീർത്തിരിക്കുമ്പോൾ ചിലപ്പോൾ കന്നത്തുള വലിപ്പം കമ്മിയായിരിക്കും, തുള ഒലിച്ചു വരുന്ന തുള. അപ്പം അതിൽ ചെപ്പി നടണ്ടാവും, നമ്മളെ ചീട്ടിൽ ചെപ്പി നടണ്ടാവും. അതിനെ നമ്മളത് പിന്നെ തിരിയിട്ട് തുറക്കണം. ചിലപ്പോൾ തിരിയിട്ട് നമ്മളൊരു തിരി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തിരിയുണ്ട്, ആ തിരി ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ തുളയിൽ ഇട്ടിട്ട് ഇങ്ങനെ താക്കണം. ഇങ്ങനെ താക്കിയിട്ട് ഞെക്കുമ്പോൾ ചിലപ്പോൾ മുഖത്തുകൂടെ ഒക്കെ ഒന്നായിട്ട് വരും, മോട്ടർ തുറന്നത് അതുപോലെ വരില്ല, ആ ഉള്ളിൽ നിറഞ്ഞു നിൽക്കാവും, ഭയങ്കര സ്മെല്ലും ഉണ്ടാവും. അത് രണ്ടും തുറന്നു കൊടുക്കണം, ചിലപ്പോൾ അടഞ്ഞു നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് വീർത്ത് വരുന്നത് ഉള്ളിലുണ്ടാവും. അങ്ങനെ തുളുമ്പോൾ നമുക്കറിയാം തുളുമ്പലുണ്ടെങ്കിൽ വെള്ളം കെട്ടി നിൽക്കണ, ആ ഉള്ളിലുണ്ടെങ്കിൽ അറിയാം തുളുമ്പോൾ.